ഡിയർ സ്റ്റുഡൻസ്, മൊഡ്യൂൾ ഫോറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ പ്രോബ്ലംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അറ്റ് ഫ്രീക്വൻസി ഓഫ് 80 MHz എ ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ ഹാസ് എ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് 300 Ω ആൻഡ് വേവ് ലെങ്ത് 2.5 m. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എൽ ആൻഡ് സി, ഇൻഡക്റ്റൻസ് എൽ ആൻഡ് കപ്പാസിറ്റൻസ് സി. നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസ്മിഷൻ ലൈൻ ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്റ്റോർഷൻലെസ് ട്രാൻസ്മിഷൻ ലൈൻ നോക്കിയിരുന്നു. ഇവിടെ ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത സമയത്ത്, ഡെറൈവ് ചെയ്ത സമയത്ത് രണ്ട് സ്പെഷ്യൽ കേസ് പഠിച്ചിരുന്നു, ലോസ്ലെസ്സും അതേപോലെ ഡിസ്റ്റോർഷൻലെസ്സും. ലോസ്ലെസ് ആണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു 0, ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഇസഡ് നോട്ട് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ ബൈ സി, ബീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് എൽ സി, വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 1/√LC വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. ഈ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 നമുക്ക് അറിഞ്ഞിരിക്കണം ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്റ്റോർഷൻലെസ് ട്രാൻസ്മിഷൻ ലൈൻ പഠിച്ച സമയത്ത് ഇസഡ് നോട്ട് ഇസ് ഈക്വൽ ടു റൂട്ട് എൽ ബൈ സി വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ആർ ബൈ ജി. സിമിലർലി ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് ആർ ഇൻറ്റു ജി, ബീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് എൽ സി. ഇവിടെ ആൽഫ എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്, ഇസഡ് നോട്ട് ഇസ് ഈക്വൽ ടു റൂട്ട് എൽ ബൈ സി. ദെയർഫോർ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, റൂട്ട് എൽ ബൈ സി ഇസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഇസഡ് നോട്ടിൻ്റെ, ഇസഡ് നോട്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ദാറ്റ് ഈസ് 300 Ω. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി ഇതിൽ നിന്ന് എൽ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, എൽ ഇസ് ഈക്വൽ ടു ഇതിനെ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ, ഇക്വേഷനെ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ 300 2, ദാറ്റ് ഈസ് എൽ ബൈ സി ഇസ് ഈക്വൽ ടു 300 2, എൽ ഇസ് ഈക്വൽ ടു 300 2 ഇൻറ്റു സി. അതിനെ നമ്മൾ ഇക്വേഷൻ ആക്കി വയ്ക്കുന്നു. ഈ എല്ലിനെ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഇക്വേഷൻ 2 എന്താ കൺസിഡർ ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് 1/√LC ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. എന്തുകൊണ്ട് ഇക്വേഷൻ എടുത്തു, നമുക്ക് തന്നിരിക്കുന്നത് വേവ് ലെങ്ത് ലാംഡയും അതേപോലെ ഫ്രീക്വൻസി ഫ്രീക്വൻസി 80 MHz ആണ്. അത് തന്നുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, 1/√LC ഇസ് ഈക്വൽ ടു എഫ് ബൈ ലാംഡ എന്ന് എടുത്തത്. ബീറ്റയുടെ വാല്യൂ ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ ഈ ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത എല്ലിൻ്റെ വാല്യൂ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ഇക്വേഷൻ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 1/√ റൂട്ട് ഓഫ് എല്ലിന് പകരം 300 2 ഇൻറ്റു സി ഇൻറ്റു സി വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. എഫ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ 80 MHz, ദാറ്റ് ഈസ് 80 × 10⁶ ഇൻറ്റു ലാംഡ. ലാംഡ വാല്യൂ വേവ് ലെങ്ത്, വേവ് ലെങ്ത് ആണ് ലാംഡ, വിച്ച് ഇസ് ഈക്വൽ ടു 2.5. ഈ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദർഫോർ യു വിൽ ഗെറ്റ് സി ഇസ് ഈക്വൽ ടു, ഇവിടെ 300 2 ഇൻറ്റു സി സ്ക്വയർ, റൂട്ട് എടുക്കുമ്പോൾ 300 × c എന്ന് വരും. അപ്പോൾ ഇനി സി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, 1/300 / 2 ഇൻറ്റു, അതായത് 2 × 10⁸ ഇങ്ങോട്ടേക്ക് പോവും, സി ഇങ്ങോട്ടേക്ക് വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 16.5 × 10⁻²⁻¹ ഫാരഡ് കിട്ടും. ദാറ്റ് മീൻസ് 16.5 pF, 10⁻²⁻¹ പൈക്കോ ആണ്. ഇനി ഇൻഡക്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, ഇൻഡക്റ്റൻസ് എൽ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എയിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നല്ലോ 300 2 ഇൻറ്റു സി, നേരിട്ട് സി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വി വിൽ ഗെറ്റ് ഇൻഡക്റ്റൻസ് വാല്യൂ ഇസ് ഈക്വൽ ടു 1.48 × 10⁻⁶ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ദാറ്റ് മച്ച് മ്യൂ എച്ച് എന്ന് എഴുതാം. ഇത് ഒരു 2018 ഏപ്രിലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ മെയ് 2019 ചോദിച്ചതാണ്. എ ട്രാൻസ്മിഷൻ ലൈൻ ഹാസ് പ്രൈമറി കോൺസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു 0.1 Ω/m, ദാറ്റ് ഇസ് റെസിസ്റ്റൻസ്. കണ്ടക്ടൻസ് ജി ഇസ് ഈക്വൽ ടു 0.01 mH/m. ഇൻഡക്ടൻസ് എൽ ഇസ് ഈക്വൽ ടു 0.01 μH/m. കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു 100 pF/m. ഇത്രയും വാല്യൂസ്, അതായത് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. വി ആർ ഹാവ് ടു ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ്. ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഇസ് ഇസഡ് നോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതേപോലെ ഓഫ് ദ ലൈൻ അറ്റ് 2 GHz, 2 GHz ഫ്രീക്വൻസിയിലെ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഇസ് ഇസഡ് നോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം.
അടുത്തതായിട്ട് റിഫ്ലക്ഷൻ കോയഫിഷ്യന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അറ്റ് ദ ലോഡ് എൻഡ് വെൻ ഇറ്റ് ഈസ് കണക്ടഡ് ടു ലോഡ് ഇംപിഡൻസ് 10 j 20 ഓം, അഗെയിൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. വാല്യൂസ് എന്തൊക്കെ തന്നിട്ടുണ്ട്? വാല്യൂ ആർ, ജി, എൽ, സി എല്ലാ ലൈൻ പാരാമീറ്റേഴ്സും തന്നിട്ടുണ്ട്. അതോടൊപ്പം ഫ്രീക്വൻസി എഫും തന്നിട്ടുണ്ട്. നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഇസഡ് നോട്ട് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ പ്ലസ് ജെ ഒമേഗ എൽ ഡിവൈഡ് ബൈ ജി പ്ലസ് ജെ ഒമേഗ സി ആണ്. വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദ വാല്യൂ ഓഫ് ആർ 0.1 പ്ലസ് ജെ 2 ഇൻറ്റു ഒമേഗ ഇസ് ഈക്വൽ ടു 2 πf ആണ്. 2 × 3.14 × f, 2 × 10⁻⁹, 2 GHz ആണ്. 2 × 10⁻⁹ ഇൻറ്റു 0.01 × 10⁻⁶. ദ വാല്യൂ ഓഫ് എൽ ഇസ് ഈക്വൽ ടു 0.01 × 10⁻⁶ ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ജി 0.01 പ്ലസ് ജെ ഒമേഗ 2 πf, 2 × 3.14 × f, 2 × 10⁻⁹ ഇൻറ്റു സി. ദ വാല്യൂ ഓഫ് സി 100 പ്ലസ് 100 × 10⁻². ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.1 പ്ലസ് j, ഇത് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 125.6 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 0.1 പ്ലസ് j, ഇത് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.256 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിന് ഈ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ന്യൂമറേറ്റർ ടേമും ഡിനോമിനേറ്റർ ടേമിനെയും പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മൾ ലാസ്റ്റ് പ്രോബ്ലം ഒരു പ്രോബ്ലം ചെയ്തിരുന്നു, അതേപോലെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ് ഈ കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പഠിക്കണം. കാൽക്കുലേറ്റർ വെച്ച് തന്നെ പഠിക്കണം. മോഡ് ടൂലിടുക. മോഡ് ടൂലിട്ടതിന് ശേഷം 0.1 പ്ലസ് j 125.6 എന്ന് അടിക്കുക. ദെൻ ഷിഫ്റ്റ് പ്ലസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഫസ്റ്റ് ഈക്വൽ ടുവിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് വാല്യൂ കിട്ടും, ഷിഫ്റ്റ് ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാൽ ഫേസ് വാല്യൂ കിട്ടും. അങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യും. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്ത് സ്ക്വയർ റൂട്ട് എടുക്കണം. 125.6 ഡിവൈഡഡ് ബൈ 1.256 നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് വാല്യൂ ഡിവൈഡ് ചെയ്യുക, ദെൻ റൂട്ട് വാല്യൂ എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദ വാല്യൂ 10. ഇനി ആംഗിൾ വാല്യൂ ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? ആംഗിൾ വാല്യൂ സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. 89.95 − 89.54 ചെയ്യണം. റൂട്ട് എടുക്കാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്. ദാർഫോർ വി വിൽ ഗെറ്റ് ആംഗിൾ 0.205 എന്ന് കിട്ടും. സോ ഇനി ഇത് എന്താണ്, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ആണ്. ഇതിനെ തിരിച്ച് കോംപ്ലക്സ് വാല്യൂ ആയിട്ട് എഴുതാൻ വേണ്ടി എന്ത് ചെയ്യണം? പോളാർ ഫോമിനെ തിരിച്ച് കൺവേർട്ട് ചെയ്ത് റെക്ടാംഗുലാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കോംപ്ലക്സ് വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനും സെയിം പ്രൊസീജിയർ തന്നെയാണ്. എന്ത് ചെയ്യുക? മോഡ് 2 ഇടുക, കോംപ്ലക്സ് മോഡ് ഇടുക. കോംപ്ലക്സ് മോഡ് ഇട്ടതിന് ശേഷം ഈ വാല്യൂ അടിക്കുക, 10 ആംഗിൾ 0.205. 10 നമുക്ക് അടിക്കാം. ആംഗിൾ അടിക്കാൻ വേണ്ടി ഷിഫ്റ്റ്, നമ്മുടെ കാൽക്കുലേറ്ററിൽ ഇങ്ങനെ ഒരു സിമ്പൽ ഉണ്ടാവും, ഇങ്ങനെ ഒരു മൈനസ് സിമ്പൽ ഉണ്ടാവും. അതായത് ലെഫ്റ്റ് സൈഡിൽ ആർ സി എല്ലിൻ്റെ മുകളിലായിട്ട് കാണുന്ന ഒരു സിമ്പലാണ്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ വരും. ആംഗിൾ 0.205 ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ തിരിച്ച് പോളാർ ഫോമിനെ തിരിച്ച് റെക്ടാംഗുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. എ പ്ലസ് അല്ലെങ്കിൽ എ പ്ലസ് ഐ ബി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഫസ്റ്റ് ഈക്വൽ ടു അടിക്കുന്ന സമയത്ത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഒരു തവണ കൂടെ ഷിഫ്റ്റ് ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇമാജിനറി വാല്യൂ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇസഡ് നോട്ട് ഇസ് ഈക്വൽ ടു 10 പ്ലസ് j 0.0358 എന്ന് കിട്ടും. ഇനി റിഫ്ലക്ഷൻ കോയഫിഷ്യന്റ് ഗാമ അറ്റ് ദ ലോഡ് ഗാമ എൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇസഡ് എൽ മൈനസ് ഇസഡ് നോട്ട് ഡിവൈഡഡ് ബൈ ഇസഡ് എൽ പ്ലസ് ഇസഡ് നോട്ട് ആണ്. ഇസഡ് എൽ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, 10 പ്ലസ് j 20 ഓം ആണ്. ഇസഡ് നോട്ട് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു, 10 പ്ലസ് j 0.0358 എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എ പ്ലസ് ഐ ബി ഫോം ഡിവൈഡഡ് ബൈ എഗെയിൻ എ പ്ലസ് ഐ ബി ഫോം വരും. ഇതിന് അഗെയിൻ ഇതേപോലെ നേരത്തെ ചെയ്ത പ്രൊസീജിയർ പോലെ തന്നെ പോളാർ ഫോമിലേക്ക് ആക്കി കൺവേർട്ട് ചെയ്ത് മാഗ്നിറ്റ്യൂഡ് വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാം. ഫേസ് വാല്യൂസ് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. ഇനി തിരിച്ച് എന്ത് ചെയ്യണം? ഇതിന് എ പ്ലസ് ഐ ബി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം.
അപ്പൊ നമുക്ക് റിഫ്ലക്ഷൻ കോയഫിഷ്യന്റ് ഗാമ എൽ ഇസ് ഈക്വൽ ടു 0.498 പ്ലസ് 0.498 ജെ എന്ന് കിട്ടും. ലാസ്റ്റ് ആയിട്ട് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഗാമ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റി ആണ് നമുക്കറിയാം. ഇത് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്താണ് ഇറ്റ്സ് വാല്യൂ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. റൂട്ട് ഓഫ് ആർ പ്ലസ് ജെ ഒമേഗ എൽ ഇൻറ്റു ജി പ്ലസ് ജെ ഒമേഗ സി ആണ്. ഓൾറെഡി ആർ പ്ലസ് ജെ ഒമേഗ എൽ ഡിവൈഡഡ് ബൈ ജി പ്ലസ് ജെ ഒമേഗ സിയിൽ ആർ പ്ലസ് ജെ ഒമേഗ എൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു. ദിസ് വാല്യൂ 125.6 ആംഗിൾ 89.95. അതേപോലെ ജി പ്ലസ് ജെ ഒമേഗ സി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു 1.256 ആംഗിൾ 89.54. ഇതിവിടെ എന്ത് ചെയ്താൽ മതി, നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്തതിന് പകരം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് വാല്യൂസ് നമ്മൾ ഡയറക്ട്ലി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് റൂട്ട് എടുക്കണം. റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ 12.56 എന്ന് കിട്ടും. ആംഗിൾ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്തതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. റൂട്ട് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ബൈ 2 ചെയ്യണം. ദാറ്റ്ഫോർ വി വിൽ ഗെറ്റ് 89.745 എന്ന് കിട്ടും. എഗെയിൻ ഈ പോളാർ ഫോമിനെ തിരിച്ച് എ പ്ലസ് ഐ ബി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഗാമ ഇസ് ഈക്വൽ ടു 0.055 പ്ലസ് ജെ 12.55 എന്ന് കിട്ടും. ഇതിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതുപോലെ അറ്റന്വേഷൻ കോൺസ്റ്റന്റ് ആൽഫയും ഫേസ് കോൺസ്റ്റന്റ് ബീറ്റയും കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഗാമ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റ ആണ്. അപ്പം അറ്റന്വേഷൻ കോൺസ്റ്റന്റ് ആൽഫയുടെ വാല്യൂ എന്താണ്, 0.055 ആണ്. സിമിലർലി ബീറ്റയുടെ വാല്യൂ 12.55 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, A transmission line of Z0 is equal to 50 ohm is terminated by RL is equal to 100 ohm. Find VSWR, Z min, Z max. The January 2022 question is 7 marks question. First, we find out VSWR. Find out this is a problem. VSWR is equal to VSWR is nothing but voltage standing wave ratio. കാണാനുള്ള ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഗാമ എൽ ഡിവൈഡ് ബൈ 1 മൈനസ് ഗാമ എൽ ആണ്. ഗാമയുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. ഗാമ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഗാമ ഇസ് ഈക്വൽ ടു ഇസഡ് എൽ മൈനസ് ഇസഡ് നോട്ട് ഡിവൈഡഡ് ബൈ ഇസഡ് എൽ പ്ലസ് ഇസഡ് നോട്ട്. ഇസഡ് എല്ലിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇസഡ് എല്ലിന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ആർ എൽ എന്നാണ് തന്നിരിക്കുന്നത്. ആർ എൽ തന്നെയാണ് എന്ത്, ഇസഡ് എല്ലും, ദാറ്റ് ഇസ് 100 മൈനസ് 50. ഇസഡ് നോട്ട് 50 ആണ് തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 100 പ്ലസ് 50. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.333 എന്ന് കിട്ടും. എസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഗാമ ഡിവൈഡ് ബൈ 1 മൈനസ് ഗാമ. സിമ്പിൾ ആയിട്ട് ചെയ്യാം, 1.99 എന്ന് കിട്ടും. ദാറ്റ്ഫോർ വി എസ് ഡബ്ല്യു ആർ എസ് ഇസ് ഈക്വൽ ടു 1.99. ഇനി നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് സെഡ് മിന്നും സെഡ് മാക്സും ആണ്. നമ്മൾ ഡെറിവേഷൻ പഠിച്ച സമയത്ത് അവസാനം സെഡ് മിന്നിൻ്റെ സെഡ് മാക്സിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. സെഡ് മിൻ ഇസ് ഈക്വൽ ടു വി മിൻ ഡിവൈഡഡ് ബൈ ഐ മാക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇസഡ് നോട്ട് ഡിവൈഡഡ് ബൈ എസ്. ഇസഡ് നോട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 50 ohm ഡിവൈഡഡ് ബൈ എസ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. 50 ÷ 1.99, ദ വാല്യൂ ഓഫ് എസ് ഇസ് 1.99. വി വിൽ ഗെറ്റ് 25.12 ഓം. ആൻഡ് ഇസഡ് മാക്സ് ഇസ് ഈക്വൽ ടു വി മാക്സ് ഡിവൈഡഡ് ബൈ ഐ മിൻ ആണ്. വി മാക്സ് ഡിവൈഡഡ് ബൈ ഐ മിൻ വിച്ച് ഇസ് ഈക്വൽ ടു ഇസഡ് നോട്ട് എസ് വിച്ച് ഇസ് ഈക്വൽ ടു ഇസഡ് നോട്ട് 50 ഇൻറ്റു എസ് വാല്യൂ 1.99. വി വിൽ ഗെറ്റ് 99.5 ഓം. ഓക്കെ, താങ്ക് യു.